പ്രഷറെ യൂസുഫ് അലി സാഹിബ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മലയാളികളുടെ ഒരു അംബാസഡർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന യൂസുഫ് അലി സാഹിബ് പറഞ്ഞ ഒരു വാചകത്തിനെ എൻ്റെ ഭാഷയിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ആരംഭിക്കാം. ഒരു ഹൗസ് ബോയിയുടെ വിഷമം എനിക്കറിയാം, കാരണം ഞാൻ ഹൗസ് ബോയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസ് ബോയുടെ പ്രശ്നങ്ങൾ എനിക്കറിയാം, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ടാക്സി ഡ്രൈവറുടെ അവസ്ഥയും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരക്കാരെ വേദനകൾ എനിക്കറിയാം. ഞാൻ ഷെയ്ഖിൻ്റെ സുഖവും ദുഃഖവും അനുഭവിച്ചറിഞ്ഞവരാണ്. ആ സമയത്ത് പോലും ഒരു ടാക്സി സ്റ്റാൻഡിലൂടെ ഞാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിവസങ്ങളിലൊക്കെ, ഞാൻ ചിന്തിക്കുന്നുണ്ട് അവരുടെ വിഷമങ്ങൾ എത്രയായിരിക്കാം. അതൊക്കെ ഞാൻ അനുഭവിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് അറിയാൻ പറ്റത്. ദാരിദ്ര്യമെന്തെന്നറിഞ്ഞവർക്കേ പാലിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് കവി പാടിയ പോലെ ഞാനതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ പല മുഖങ്ങളും എനിക്ക് കാണാൻ പറ്റിയത് ഈ ഷെയ്ഖിൻ്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ കസേരയുടെ വില ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഉദാഹരണത്തിന്, ഒരു ഏറ്റവും ഉന്നതനായിട്ടൊരു മന്ത്രിയെ കാണാനോ അല്ലെങ്കിൽ അണ്ടർ സെക്രട്ടറിയെ കാണാനോ പോകാൻ 1987 ഓഗസ്റ്റിൽ എന്നെ അങ്ങോട്ട് കടത്താത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസ് പോയിട്ട് അതിൻ്റെ താഴേക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഷെയ്ഖിൻ്റെ മാനേജറായതിനു ശേഷം എനിക്ക് പോകാൻ പറ്റി. അതെന്തുകൊണ്ട്? അതേപോലെ എല്ലാ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കും എനിക്ക് പോകാൻ പറ്റുന്നു. എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോകുന്നു, ഓരോരുത്തരെയും റിസീവ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ ഡിപ്പാർച്ചറും എറൈവലും അല്ലാത്ത വേറൊരു VIP ലോഞ്ച് ഉണ്ട്, അവിടെ കൂടെ പോകാൻ പറ്റുന്നു. ഇതൊക്കെ ഉണ്ടായത് ആ അവിടെ അവിടെ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു. അതോടൊപ്പം ബന്ധങ്ങളുടെ ബന്ധനങ്ങളുടെ മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റിയതും ആ സമയത്താണ്. ആ ഒരു സംഭവം പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു അഹംഭാവമല്ല, അനുഭവമാണ്. ഞാൻ ടാക്സി ഓടിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വണ്ടി, അപ്പോൾ ഇടത്തെ ഭാഗത്ത് സീറ്റിൽ ഇരുന്നിട്ടാണ് വണ്ടി ഓടിക്കുക എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഗൾഫിൽ അങ്ങനെയാണല്ലോ. വലത്തെ ഭാഗത്താണല്ലോ ഗിയറൊക്കെ ഉണ്ടാവുന്നത്. ആ ഭാഗത്ത് മീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ടാക്സിയുടെ മീറ്റർ. അതിനൊരു ക്ലാമ്പുണ്ട്. അപ്പോൾ ഞാൻ ആ ടാക്സി സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതെല്ലാം ഊരി ആ ക്ലാമ്പ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ആ ക്ലാമ്പ് ഞാൻ ഊരിയെടുത്തു. ആ വണ്ടി വിറ്റിട്ട് ഷെയ്ഖ് എനിക്ക് ബെൻസ് വണ്ടി വാങ്ങി തന്നപ്പോൾ ആ ക്ലാമ്പ് ഞാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ വണ്ടിയിൽ ഷെയ്ഖ് തന്ന വണ്ടിയുടെ ബാക്കിൽ 3 ഏരിയയിലുണ്ട്. ഞാനത് അമ്മ എൻ്റെ അനുഭവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിലൊന്ന് വയർലെസ് ഉണ്ടായിരുന്നു, വയർലെസ്സിൻ്റെ ഒരു ഏരിയയിലാണ്. ഒന്ന് അന്നത്തെ കാലത്തുള്ള മൊബൈലിൻ്റെ ഏരിയയിൽ വേണം, അത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന മൊബൈലായിരുന്നു അന്നൊക്കെ. അപ്പോൾ ആ അതിൻ്റെ ഇതുണ്ട്, പിന്നെ സ്വാഭാവികമായിട്ടും റേഡിയോൻ്റെ ഇത്, അങ്ങനെ 3. അപ്പോൾ അതെല്ലാം വന്നപ്പോൾ ഈ ക്ലാമ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് വയർലെസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോ ഇലക്ട്രീഷ്യൻ ഫിലിപ്പേനി വന്നു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ആ ക്ലാമ്പ് ഊരി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞു അത് വെക്കണം, അവനോട് ഞാൻ പറഞ്ഞു അത് വെക്കണം. അപ്പോൾ പറഞ്ഞു, എന്താ സാറേ അത് വെച്ചിട്ട് എന്താ കാര്യം, നമുക്ക് അവിടെ വയർലെസ് വെച്ചുകൂടെ? ഞാൻ പറഞ്ഞല്ല, വയർലെസ് വേറെ എവിടെയെങ്കിലും വെച്ചോളൂ, വയർലെസ് ഇത് ആദ്യം വെക്കും അവിടെ. മറ്റേ ടാക്സി ഓടിച്ചേരുന്നതിൻ്റെ ക്ലാമ്പ്, ടാക്സി മീറ്ററിൻ്റെ ക്ലാമ്പ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അത് അവന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പ്രേക്ഷകരോട് പറയാണ്, ഞാൻ എൻ്റെ വണ്ടിയിലെ അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ പോലും പല ആൾക്കാർക്കും ഇല്ലാത്ത കാലത്തുള്ളതാണ് മൊബൈൽ ഫോൺ ഉള്ളത്. അപ്പം മൊബൈൽ ഫോണുണ്ട്, തൊട്ടടുത്ത് വയർലെസ് ഉണ്ട്, എനിക്കെല്ലാ രാജകീയ സൗകര്യങ്ങളും ഉണ്ട്. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അഹംഭാവം വരും, ഞാൻ വലിയവനാണെന്ന്. ആ സമയത്ത് ആ ഇരിക്കുന്ന ടാക്സി മീറ്ററിൻ്റെ ക്ലാമ്പ് എന്നോട് പറയും, ഷെറീഫെ നീ അഹംഭവിക്കരുത്, നീ പണ്ട് ടാക്സി ഓടിച്ചവനാ, ടാക്സി ഓടിക്കുന്ന മോശമെന്നല്ല, പക്ഷെ നീ ടാക്സി ഓടിച്ചവനാ, അത് നീ മറക്കരുത് കേട്ടോ എന്ന് എന്നോട് പറയാനാണ് ഞാൻ ആ ക്ലാമ്പ് അവിടെ വെച്ചത്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ആ ക്ലാമ്പ് ഞാൻ ഒരാൻ സമ്മതിച്ചിട്ടില്ല. പറഞ്ഞു വന്നത്, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ടാക്സി ഓടിക്കുന്ന സമയത്ത് അധികവും പോയിരുന്നത് ഷാർജയ ദുബായ്, ചില സമയത്ത് മാത്രം പ്രാസലമേക്ക് പോയിട്ടുണ്ട്. അധികവും അങ്ങനെ നോർത്തേൺ എമിറേറ്റ്സിലേക്കാണ് എൻ്റെ യാത്ര മുഴുവൻ. ഈസ്റ്റേൺ എമിറേറ്റ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഭാഗമാണ് അലൈൻ, അങ്ങോട്ടേക്കുള്ള പോക്ക് വളരെ കുറവാണ്. ഒരു
ഏകദേശം അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് എന്തൊരു ഒരു സ്ട്രേഞ്ചർനെസ് മാതിരി തോന്നാറുണ്ട്. കാരണം കാലാവസ്ഥയും പല പ്രശ്നങ്ങളും എനിക്ക് തോന്നാറുണ്ട്. കാരണം അവിടെ അധികം ബന്ധക്കാരോ പരിചയക്കാരോ കുറവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഒരു അകന്ന ബന്ധുവിനെ കണ്ടു. അദ്ദേഹം അവിടെ അലയിലെ ഒരു ബാങ്കിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് പരിചയപ്പെട്ടു. പക്ഷേ എനിക്ക് അന്ന് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, നേരിട്ട് പോയിട്ട് പരിചയപ്പെടാനൊക്കെ വലിയ വിഷമമായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം എനിക്കൊരു ഓട്ടം ഇങ്ങനെ അലയിലേക്ക് കിട്ടി. ഞാൻ ടാക്സിയും കൊണ്ട് പാസഞ്ചർ ഉണ്ട്, അവരെ കൊണ്ടുവന്ന് അലയിൽ ഇറക്കിയപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തെ പോയി ഒന്ന് കാണാം. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ഉച്ചരിച്ചിട്ടാണ്. അപ്പോൾ എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചായ പുറത്തും കുടിക്കാൻ പറ്റാണ്ടോ, കാശില്ലാണ്ടോ, അല്ല ചായ കുടിക്കാം. എന്തായാലും ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും അവരൊരു ചായ തരുമല്ലോ. പിന്നെ വെറുതെ എന്നും കരുതി ഞാൻ അവരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹവും ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുക. എന്നെ കണ്ട വഴിക്ക് എന്നോട് പറഞ്ഞു, ആ എന്താ പിന്നെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അത്ര വലിയ അടുപ്പം ഒന്നും കാണിക്കാതെ അങ്ങനെ ഞാനും അതേമാതിരി തന്നെ എന്നാൽ ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഞാൻ എനിക്കത് എന്തോ ഒരു മാനസികമായിട്ടൊരു സുഖം തോന്നിയില്ല, ഞാൻ തിരിച്ചു പോന്നു. അത് ഞാൻ ടാക്സി ഓടിക്കുന്ന 1985 ആണ്. 89 ഷെയ്ഖിൻ്റെ ജോലി കിട്ടിയതിന് ശേഷം 89 എനിക്കൊരു കോള് വന്നു. അതിങ്ങനെയായിരുന്നു, ഒരു വലിയ സലാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നീട്ടി സലാമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. എന്നെ മനസ്സിലായോ? സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. കാരണം ഇന്നത്തെ അരിയുള്ള ട്രോക്കോഡറോ അല്ലെങ്കിൽ അന്നുള്ള അങ്ങനൊന്നും അന്നത്തെ കാലത്തില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്. ആ ഞാനും സാധാരണമായി, എന്താ പിന്നെ വിശേഷം, നീ എന്തേ അലയിലേക്കൊന്നും വരാത്തേ? ഞാൻ പറഞ്ഞ അലയിലേക്ക് ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. ആ ഇനി വരികയാണെങ്കിൽ എന്തായാലും കാണട്ടോ. ശരി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏകദേശം 1989 December 2 ഉണ്ടായിരുന്ന ഒരു വണ്ടി ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചു, ഒരു മലയാളി മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അലയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും ഡെഡ് ബോഡി റിലീസ് ചെയ്യാനും ഞാൻ പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു. ഒരു സാധാരണ നിലയ്ക്ക് എനിക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു 3 മണിക്കൂറുകളെ കൊണ്ട് ഞാൻ റിലീസ് ചെയ്യിച്ചു. അവിടുത്തെ മുലാസമും മറ്റൊരൊക്കെ വന്നു, അതെല്ലാം പേപ്പർ വർക്കും അതുമായിട്ടുള്ള എല്ലാ പരിപാടികളും മറ്റേ പെട്ടെന്ന് കഴിഞ്ഞു. അന്ന് രാത്രി ആ ഡെഡ് ബോഡി ഫ്ലൈറ്റിൽ പോവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അദ്ദേഹത്തെ പോയിട്ടൊന്ന് കാണാം, ഇങ്ങനെ വിളിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോണത്. അവിടെ ചെന്നപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ആ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭക്ഷണം കഴിച്ചു. അതെന്ത് പണിയാണ് നീ കാണിച്ചേ? അലയിൽ വന്നിട്ട് നീ ഭക്ഷണം കഴിക്കാണ്ട്, നീ ഇബ്രാഹിം കുട്ടിക്കാടെ മോനല്ലേ, എനിക്ക് വേണ്ടപ്പെട്ടവനല്ലേ, എൻ്റെ കഴിക്കാഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, എന്നൊരു ചായ കുടിക്കാം. അല്ല വേണ്ട, എനിക്കിപ്പോൾ ചായ കുടിച്ചാൽ ശരിയാവില്ല. ഓ ചായ കുടിച്ചാൽ വയറൊന്നും പൊട്ടിപ്പോലാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചായ കുടിപ്പിച്ചു ആ മനുഷ്യൻ. ഒരു പക്ഷേ ഇപ്പോൾ ഈ എപ്പിസോഡ് അദ്ദേഹം കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും, ഇനി മേലാല് അദ്ദേഹവും ആരോടും ഇതുമാതിരി ചെയ്യരുത്, ഞാനും ആരോടും ഇങ്ങനെ ചെയ്യരുത്. എന്തായാലും നമ്മൾക്കൊക്കെ ഇതുമാതിരി ഓരോ അനുഭവങ്ങളും ഉണ്ടാവും, അനുഭവങ്ങളാണ് പാഠങ്ങൾ. അതുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഖിൻ്റെ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ്, അതിന് മുൻപും ഒരുപാട് വിദേശ രാഷ്ട്രങ്ങളിൽ പോകാനും അവരെ ചരിത്രങ്ങൾ പഠിക്കാനും അവരെ യാത്രാവിവരങ്ങൾ എഴുതാനും പ്രസിദ്ധീകരിക്കാനും ഒക്കെ പറ്റിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മൾക്ക് തോന്നും നമ്മളുടെ ജീവിതമാണ് ഏറ്റവും പ്രശ്നങ്ങൾ ഏറ്റവും ദുഃഖങ്ങൾ അല്ല, നമ്മളെക്കാൾ കൂടുതൽ ദുഃഖമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമസ്കാരം.